എൻ്റെ കുട്ടികൾ എല്ലാവരും ഇപ്പോൾ ദേ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു ടൈം ടേബിളൊക്കെ വെച്ച് ഇന്ന് ഇത്ര കവർ ചെയ്യും, ഇന്ന് ഇത്ര പഠിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാക്കുന്നത് നമ്മൾ വിചാരിച്ചത്ര നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചാപ്റ്റർ പഠിക്കുന്നത് വെച്ചാൽ നമ്മളൊരു ചാപ്റ്ററിൻ്റെ പകുതി പോലും എത്തില്ല. അതായത് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്ററാണ്, ഇനി ഞാൻ മൂന്ന് ചാപ്റ്റർ റിവിഷൻ ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാപ്റ്റർ പോലും റിവൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഫ്രണ്ടൊക്കെ ചിലപ്പോൾ പറയുന്നുണ്ടാകും, ഒരു ദിവസം കൊണ്ട് ഞാൻ മൂന്ന് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ എത്ര പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ പറ്റാത്തത്? അത് നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടോ നിങ്ങളെക്കൊണ്ട് പറ്റാത്തത് കൊണ്ടോ ഒന്നുമല്ല, അതിന് ഉത്തരം എത്രയേ ഉള്ളൂ, നമ്മൾ പഠിക്കുന്ന ആ ഒരു രീതിയിലും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ആ സാഹചര്യത്തിലും ഒക്കെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നാണ് അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു ടിപ്സാണ് മിസ് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ എക്സാം ടൈമിലൊക്കെ നിങ്ങൾ റിവിഷൻ ചെയ്യാനൊക്കെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സ് ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഒരു പഠിക്കുന്നതിൻ്റെ നമ്മുടെ എഫിഷ്യൻസി നമുക്ക് കൂട്ടാൻ പറ്റുക? ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കുക, പിന്നെ ഓവർ തിങ്കിങ് നമ്മൾ ഒഴിവാക്കുക, പിന്നെ നമ്മളെപ്പോഴും പഠിക്കാനിരിക്കുന്ന സമയത്ത് ഓ ഇത് എന്നെ കൊണ്ട് പഠിച്ചു തീരില്ല, യോ ഇത്രയും പഠിക്കാനുണ്ടോ, എനിക്ക് ഈ സബ്ജക്റ്റ് ഇഷ്ടമല്ല, നമ്മളങ്ങനെയാണല്ലേ ചിന്തിക്കുക, ഇത് എന്ത് ബോറ സബ്ജക്റ്റാണ്, ഇത് പഠിച്ചിട്ടും പഠിച്ചിട്ടും തീരുന്നില്ലല്ലോ, അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ നമ്മൾ ഒഴിവാക്കുക. നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് മിസ് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിലും ഇഷ്ടമില്ലാത്ത ചാപ്റ്റർ ആണെങ്കിലും ടഫാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ചാപ്റ്റർ ആണെങ്കിലും ഒക്കെ നമ്മൾ പറയാം, ഇത് അടിപൊളി സബ്ജക്റ്റാണ്, ഇതെനിക്ക് ഇഷ്ടമാണ്, ഇതെനിക്ക് പഠിച്ചു കഴിഞ്ഞാൽ വേഗം മനസ്സിലാവും, ആ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി പഠിക്കാനിരിക്കുക. രണ്ടാമത് നമ്മളിത് പഠിച്ചു, ഓ ഇത് എക്സാമിന് വരുമോ, ഇത് എക്സാമിന് വന്ന് എനിക്ക് എഴുതാൻ പറ്റുമോ, ഇത് എക്സാമിന് വന്ന് എനിക്ക് എഴുതാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്തേക്കും, നമ്മളിങ്ങനെ പഠിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഒത്തിരി ചിന്തിക്കാൻ തുടങ്ങും അല്ലേ. അങ്ങനെ ഓവർ തിങ്കിങ് നമ്മൾ ഒഴിവാക്കുക. പിന്നെ പറയണ്ടല്ലോ, പഠിക്കാനിരിക്കുന്ന സമയത്താണ് നമുക്ക് ഭയങ്കരമായ ചിന്തകൾ അല്ലേ. എൻ്റെ മുറ്റത്തുള്ള ചെടിക്ക് ഞാൻ വെള്ളം നനച്ചായിരുന്നോ, ചുറ്റുവട്ടത്തു നിന്നൊക്കെ നമ്മൾ നോക്കും, അയ്യോ അതെന്താ ഞാൻ അവിടെ വെച്ചത്, ഞാൻ ഇതെടുത്ത് ഇങ്ങോട്ട് വെച്ചില്ലല്ലോ. ഫുൾ ഡേ ഡ്രീമിംഗ് ആണ്, നമ്മളിങ്ങനെ അങ്ങനെ ആലോചിക്കും, ഞാൻ അതാവുന്നത് ഇതാവുന്നത്, ഇതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുന്നത് എപ്പോഴായിരിക്കും, നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും. പ്രത്യേകിച്ച് എക്സാം ടൈമിലാണെങ്കിൽ പറയേണ്ട, നമുക്ക് പല കാര്യങ്ങളും ചെയ്ത് തീർക്കാനുള്ളത് പോലെ നമുക്ക് തോന്നും. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മളുടെ ഈ സമയം ഇല്ലാണ്ടാവുന്നത്. നമ്മൾ ഒരു ദിവസം ഇരുന്ന് ഈ ഒരു മൂന്ന് ചാപ്റ്റർ റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരു ചാപ്റ്റർ പോലും തീരാത്തതിൻ്റെ നമ്പർ വൺ റീസൺ ഇതാണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കും, അല്ലെങ്കിൽ നമ്മൾ പകൽ സ്വപ്നങ്ങളിൽ മുഴുകും, ആൻഡ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൂടുതൽ ചിന്തിച്ചും, അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സോട് കൂടിയിട്ട് നമ്മളെ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ആ കാര്യങ്ങൾ ഇനിയെങ്കിലും എൻ്റെ മക്കൾ ചെയ്യാതിരിക്കുക. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമ്മളിപ്പോൾ പഠിക്കാനിരിക്കുകയാണ്, പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ റിവിഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ എക്സാമിന് എത്ര പോർഷൻസ് ആണ്, ഏത് ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലേ. അപ്പോൾ ഒരു ചാപ്റ്റർ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാനെടുക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അതിലെന്തായാലും ഒരു 20% പോർഷൻ എന്തായിരിക്കും എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന പോർഷനായിരിക്കും. അപ്പോൾ ആ പോർഷൻ ഏതാണെന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് ആ ഭാഗത്തിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പോൾ എന്താ പറ്റുകയെന്ന് പറഞ്ഞാൽ നമ്മളത് വേഗം പഠിച്ചെടുക്കുകയും ചെയ്യും, ആൻഡ് നമുക്ക് എക്സാമിന് വളരെ യൂസ്ഫുൾ ആവുകയും ചെയ്യും. പിന്നെ നമ്മൾ ഒന്ന് പഠിച്ച ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രത്യേകിച്ച് റിവിഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്ത് തീർക്കാനും, അല്ല നമ്മളൊരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ ചാപ്റ്ററിനോടുള്ള ഇൻട്രസ്റ്റ് കൂട്ടാനും ഒക്കെ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് അറിയില്ലാന്നാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. ഇനിയിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും കിട്ടാനില്ല, അതൊന്നും അറിയില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാം. ബാച്ചിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസും ക്ലാസ്സുകളും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാകും, എൻ്റെ കുട്ടിയൊക്കെ ഇതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്, ഇതാണ് ഈ പോർഷൻ എന്ന് വരുന്നതെന്നൊക്കെ. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും വഴിക്ക് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ പോർഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക. മൂന്നാമതായിട്ട് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. നമ്മുടെ കുട്ടിയൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നൊരു പ്രശ്നം, നമ്മൾ നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കാനിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ഫോൺ ഇങ്ങനെ ഒന്ന് മിന്നിക്കളിക്കുക അല്ലേ, ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കാനുള്ളൊരു ടെൻഡൻസി, നമ്മൾ അവിടെ ഡിസ്ട്രാക്റ്റഡ് ആയി. അപ്പോൾ എന്താണ് ആ വന്നതെന്നറിയാതെ നമുക്ക് പിന്നെ ഇങ്ങോട്ട് ഫോക്കസ് കിട്ടില്ല, നമ്മുടെ കോൺസെൻട്രേഷൻ അതോടുകൂടി പോകും.
അല്ലേ? അപ്പം നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിനെ നമ്മുടെ അടുത്തു നിന്ന് മാറ്റി വെക്കുക, അല്ലെങ്കിൽ നെറ്റ് ഓഫാക്കി വെക്കുക. ഇനി ഫോണിലാണ് നിങ്ങളുടെ നോട്ട്സ് ഉള്ളത്, നിങ്ങൾക്ക് ഫോണ് നോക്കിയാണ് പഠിക്കാനുള്ളത്, ക്ലാസ് അതിനകത്താണുള്ളതെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നേരത്തെ തന്നെ അത് ഡൗൺലോഡൊക്കെ ചെയ്ത് വെച്ച് നെറ്റ് ഓഫാക്കി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ നോട്ട്സും ക്ലാസ്സും ഫോണിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ മക്കളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ മൊബൈൽ ഫോണും അതിനകത്തുള്ള നോട്ടിഫിക്കേഷൻസും ആപ്സും ഒക്കെ. അപ്പോൾ ആദ്യം തന്നെ അയാളെ മാറ്റി വെക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ, പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റഡി ടേബിളിൽ കണ്ണാടി ചീപ്പ് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും വെക്കാതിരിക്കുക. അതൊക്കെ അവിടെ കാണുമ്പോൾ വെറുതെ ഒന്നൊക്കെ മുടി ചീകി നോക്കാനും ഞാൻ സുന്ദരിയാണോ ഞാൻ സുന്ദരനാണോ എന്നൊക്കെ നോക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എൻ്റെ കുട്ടികളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യുക, മാറ്റി വയ്ക്കുക. കാരണം പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്വാളിറ്റി ടൈം കിട്ടണം അല്ലേ? എന്തിനായാലും നമുക്ക് ക്വാളിറ്റി ടൈം വേണം. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും പഠിക്കുകയാണെങ്കിലും ഉറങ്ങുകയാണെങ്കിലും ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ക്വാളിറ്റി ടൈം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂറുകൊണ്ട് തന്നെ ചിലപ്പോൾ വളരെയധികം കൂടുതലൊക്കെ പഠിക്കാൻ പറ്റും. നമ്മൾ ഒത്തിരി നേരം ഇങ്ങനെ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഡിസ്ട്രാക്ഷൻസ് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. പിന്നെ മിസ് പറഞ്ഞതുപോലെ പ്ലേസ് ഓഫ് സ്റ്റഡി, നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിക്കാനിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് വേറെ സൗണ്ടുകളും അപ്പുറത്തെ വീട്ടിലുള്ള ചേട്ടൻ്റെയും ചേച്ചീൻ്റെയും സൗണ്ടുകളും നമ്മൾ ടി വിയുടെ സൗണ്ടും ഒന്നും ഇല്ലാത്ത വളരെ പീസ്ഫുള്ളായിട്ട് എൻ്റെ മക്കളുടെ കോൺസെൻട്രേഷൻ അവിടെ തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം. ഓക്കെ, ആൻഡ് നിങ്ങളുടെ സ്റ്റഡി ടേബിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ബുക്സും കാര്യങ്ങളും മാത്രമായിരിക്കണം. അതല്ലാതെ മിസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ണാടി ചീപ്പ് അത് ഇത് എന്ന് പറഞ്ഞ് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒന്നും തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്റ്റഡി ടേബിളിൽ ഉണ്ടാവാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്റ്റഡി ടേബിളും ഒരു ചെയറും അത്ര മതി. ആൻഡ് നിങ്ങൾ ഇത്രയും ആലോചിക്കുക, നിങ്ങൾ പഠിക്കുന്നത് ഒരു ഹാളിലൊന്നും ആവാതെ, ഹാളിലാണെങ്കിലും കുഴപ്പമില്ല, അവിടെ ടി വി ഒന്ന് ഓണാക്കി വെച്ചിട്ടുണ്ടാവാതിരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് എൻ്റെ മക്കൾക്ക് ക്വാളിറ്റി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കിട്ടണമെന്നുണ്ട്, അത് നിങ്ങൾ നോക്കി വെക്കാം. ഇനി നമ്മുടെ വീട്ടിൽ അങ്ങനെയൊന്നും പറ്റില്ല മിസ്, കുഞ്ഞു വീടാണ്, അവിടെ അങ്ങനെ ഒരു സ്റ്റഡി ടേബിളൊന്നും വെക്കാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനത്തെ കണ്ടീഷൻസിൽ നമ്മൾ കുറച്ചൊരു കോംപ്രമൈസ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി കാം ആയിട്ടുള്ള സമയം. ഇപ്പോൾ ഏത് നേരം ചുറ്റുവട്ടത്തൊക്കെ വീടുകളാണ്, എപ്പോഴും ബഹളമാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് എനിക്കൊരു പീസ്ഫുള്ളായിട്ടുള്ള ടൈം കണ്ടെത്തുക, പീസ്ഫുള്ളായിട്ട് ഞാൻ എങ്ങനെ ഇരുന്ന് പഠിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെയുള്ള ആൾക്കാരും പഠിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുക, നമ്മളൊരു ടൈം മാറ്റണം. നമ്മൾ അവരെല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് രാത്രി പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ രാത്രി പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉറങ്ങി നല്ല ശാന്തമായിട്ടിരിക്കുമ്പോൾ നമ്മളുടെ കോൺസെൻട്രേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഹാളിലിരുന്നിട്ടോ എവിടെയാണോ നിങ്ങൾക്ക് പീസ്ഫുള്ളായിട്ടിരിക്കാൻ പറ്റുന്നത് അവിടെ ഇരുന്ന് പഠിക്കുക. അതല്ല, നിങ്ങൾ രാവിലെ പഠിക്കാൻ ടൈപ്പ് ആളാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ എഴുന്നേക്കാം, എന്നിട്ട് ആ സമയത്ത് നമ്മളുടെ ആ ഒരു ഫ്രഷ് ആയിരിക്കുന്ന ടൈമിൽ പഠിക്കാം. അപ്പോൾ നമുക്ക് എന്താണ്, പീസ്ഫുള്ളായിട്ട് പഠിക്കാൻ പറ്റും. വേറെ ഡിസ്ട്രാക്ഷൻസോ ഡിസ്റ്റർബൻസോ സൗണ്ടോ ഒന്നുമില്ലാതെ നമ്മളുടെ സ്റ്റഡീസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനും വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഒത്തിരി പഠിക്കാനും പറ്റും. ഇനി നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കാനിരിക്കുന്നോ, അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ പഠിക്കുകയാണ്, നിങ്ങൾക്ക് ഒട്ടും മൂടില്ലാതിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പലപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓ ഇപ്പോൾ പഠിക്കാനൊരു മൂടില്ല എന്നാൽ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ പോയിട്ട് വല്ല വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യാം, എന്നാൽ ഞാൻ കുറച്ച് സിനിമ കാണാം, കുറച്ച് ടി വി കാണാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനെയല്ലാതെ, അല്ലാതെ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഫോക്കസ് കിട്ടാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് അല്ലേ, നമുക്കിപ്പോൾ ഒത്തിരി ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. നമ്മളുടെ എക്സാം എന്നാണ്ട് ബാച്ചസ് തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് സെൽഫായിട്ട് പഠിക്കാൻ പറ്റാത്തൊരു ടൈമാണ്, പറ്റണില്ലാത്ത മൂഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് കാണാം. കാരണം നമുക്കൊരു ഹെഡ്സെറ്റും വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരാൾ പറയണത് ഇങ്ങനെ കേട്ട് 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 പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതൊന്നും അല്ലേ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽസിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, നമുക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ ഇരുന്നതാണ്, പക്ഷേ ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ചുറ്റിലും ഭയങ്കര സൗണ്ടാണ്, എന്ത് ചെയ്യും എങ്ങനെ പഠിക്കും എന്ന് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വീഡിയോസോ ക്ലാസ്സുകളോ അല്ലെങ്കിൽ നെറ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ കാണാം. അപ്പോൾ നമ്മളുടെ ആ ഒരു ടൈം നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനും നമ്മൾ വിചാരിച്ച ആ ഭാഗം നമുക്ക് കവർ ചെയ്യാനും പറ്റും. ഓക്കെ, ദെൻ നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് ഇസ് ബ്രേക്ക് ടൈം. നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ, ഒത്തിരി നേരം കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കരുത്, പകരം എന്ത് ചെയ്യണം, ഇടയ്ക്കൊരു ബ്രേക്കൊക്കെ എടുക്കണം.
അപ്പോൾ എല്ലാവരും ആ യെസ് മിസ് അത് നല്ല കാര്യമാണ്, ശരിയാണ്, ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷേ എൻ്റെ കുട്ടികൾ ചെയ്യുന്നൊരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമ്മൾ ബ്രേക്ക് ടൈം എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഓ, ഞാൻ ഇത്രയും പഠിച്ചില്ലേ എന്നാൽ കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫോൺ അങ്ങോട്ട് എടുക്കും. ആ ഫോൺ എടുത്ത് നമ്മൾ ചിലപ്പോൾ ഒരു 15 മിനിറ്റ് ആയിരിക്കും ബ്രേക്ക് വിചാരിച്ചത്. പക്ഷേ നമ്മുടെ ബ്രേക്ക് ഇങ്ങനെ നീണ്ട് 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 പോകും, നമ്മൾ അറിയുന്നുണ്ടാവില്ല. നമ്മൾ ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ടാവും, അല്ലെ യൂട്യൂബ് വീഡിയോസ് ഇങ്ങനെ കണ്ട് കണ്ട് പോകുന്നുണ്ടാകും. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി, ഓക്കെ, നമ്മുടെ മൈൻഡ് പോയി. പിന്നെ നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനൊന്ന് പ്രോസസ്സ് ചെയ്യാൻ കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തു? പുതിയ ഇൻഫർമേഷൻസ് അല്ല, നമ്മൾ ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഇൻഫോർമേഷൻസാണ്, പഠിക്കാനുള്ളതല്ലാന്നേ ഉള്ളൂ. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് കിട്ടും. അപ്പം ഇത് ശരിക്കും സയൻറ്റിഫിക്കലി പ്രൂവ്ഡാണ്. നമ്മൾ പഠിച്ചിട്ട് നമ്മുടെ ബ്രെയിനിന് അത് പ്രോസസ്സ് ചെയ്യാൻ ടൈമിന് മുമ്പ് നമ്മൾ വേറെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുക? നമ്മൾക്കത് ലോങ് ടേം മെമ്മറി ആവാനുള്ള ചാൻസ് കുറയും, ഓക്കെ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ബ്രേക്ക് ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ റിഫ്രഷ്ഡ് ആക്കുന്ന എന്തെങ്കിലും പരിപാടികൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പവർ നാപ്പ് എടുക്കാം. ഒരു 20-30 മിനിറ്റ്സ് നമുക്ക് ഉറങ്ങാം. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ബ്രെയിനിന് ആ നമ്മൾ ഇത്രയും നേരം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാനും പിന്നെ നമ്മുടെ ബ്രെയിൻ പിന്നെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് റിഫ്രഷ്ഡ് ആയിരിക്കും, ഓക്കെ. അപ്പോൾ എന്താ, ഒന്ന് ഫുള്ളായിട്ട് റെസ്റ്റ് എടുത്തു, നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് കിട്ടി, നമ്മുടെ ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്തു, പിന്നെ നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ അതിലും എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം 3 ചാപ്റ്ററാണ്, ആ 3 ചാപ്റ്ററും എൻ്റെ മക്കൾക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ പണ്ട് നമ്മൾ ചിലപ്പോൾ 3 ചാപ്റ്റർ വിചാരിച്ചെടുത്ത് 1 ചാപ്റ്റർ കവർ ചെയ്യുന്നതിന് പകരം ഇപ്പോൾ എൻ്റെ കുട്ടിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും പഠിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അപ്പം മിസ് നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം നമുക്ക് അങ്ങനെ പറ്റുന്നില്ല, പഠിക്കാത്ത എൻവയോൺമെൻ്റ് ആണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളാണ് ഏറ്റവും നല്ലത് എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം അങ്ങനെയല്ല പഠിക്കുന്നത്, അപ്പോൾ എവിടെയും പോയി പഠിക്കാനും മഴ കാരണം പറ്റുന്നില്ല, അല്ല എവിടെയും ഇതുവരെ പഠിക്കുന്നില്ല, പകൽ സമയത്തൊന്നും പഠിക്കാനും പറ്റില്ല, ഫുൾ സൗണ്ടും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ഓൺലൈൻ ആയിട്ടുള്ള നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ബാച്ചസിൽ ജോയിൻ ചെയ്യാനും അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കാം, എന്നിട്ട് നെറ്റ് ഓഫ് ചെയ്ത് പഠിക്കാം, നോട്ട്സ് വായിച്ചുകൊണ്ട് തന്നെ ഇരിക്കാം, ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് ആ പോർഷൻ കവർ ചെയ്യാൻ പറ്റും, നമ്മുടെ സമയവും മിസ്സാവില്ല, പിന്നെ എല്ലാവരും ഉറങ്ങിയിരിക്കണം, ആ കാമായിട്ടുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, സെൽഫ് സ്റ്റഡി ചെയ്യാം, രാവിലെ ആയാലും രാത്രി ആയാലും. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താ നോക്കേണ്ടത്, നമ്മൾക്ക് ഏതാണോ നമ്മളുടെ കണ്ടീഷൻസിന് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ അത് ചൂസ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക, അവയെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ എക്സാം ടൈമിൽ നിങ്ങൾക്ക് അതായിരിക്കും ഏറ്റവും യൂസ്ഫുൾ ആവുക. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, ആൻഡ് മിസ്സിനെ അറിയിക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ. ആൻഡ് നിങ്ങൾക്ക് ഇതേപോലെ എന്താണ് ഇപ്പം നിങ്ങളുടെ ബുദ്ധിമുട്ട്, ഇനി എങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് അറിയാനുള്ളതെന്ന് ഉണ്ടെങ്കിൽ മിസ്സിനെ അതും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം, ഓക്കെ. അപ്പോൾ താങ്ക് യു, നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.